സിബിസാറാണ് ആദരിക്കുന്ന മൊമെന്റോ നൽകിയാണ് ആദരിക്കുന്നത്. സിബിസാറിന് അതിനുവേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ഒപ്പം അപ്പച്ചനും അമ്മച്ചി ഒന്ന് മുന്നോട്ട് വരണം. ചെറുപ്പം മുതലേ പടത്തിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമായിട്ട് നടന്ന സമയത്ത് അന്ന് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ലല്ലോ, റീൽസും. അപ്പോ സ്കൂൾ യുവജനോത്സവങ്ങൾ, അതായത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ നിന്ന് സംവിധായകർ നടന്മാരെ സിനിമയിലേക്ക് എടുത്തു, മോനിഷ, വിനീത്, അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ മോണാക്റ്റും കഥാപ്രസവം ഒക്കെ പഠിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ എന്നെ പഠിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് പൊന്നാനിന്ന് വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണന്റെ മോണാക്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് കുട്ടികളെല്ലാവരും മത്സരിക്കും. ഉണ്ണികൃഷ്ണന്റെ മോണാക്ട് കിട്ടുകയാണെങ്കിലും മത്സരിക്കുള്ളൂ, മാതാപിതാക്കൾ മത്സരിക്കും ഉണ്ണികൃഷ്ണന്റെ മോണാക്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണേട്ടൻ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. സൈക്കിളിൽ ഡെയിലി ചവിട്ടി വന്ന് നമ്മളെ മോണാക്ട് പഠിപ്പിച്ച്, ആദ്യം എന്നെ മലയാളം പഠിപ്പിച്ചു. മലയാളം എനിക്കറിയില്ലല്ലോ, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് അറിയാത്ത കാരണം അവിടെ നിന്ന് പോകുന്നത്. അവസാനം മലയാളത്തിൽ എന്നെ വന്ന് ചേർന്നു ഒമ്പതാം ക്ലാസ്സിൽ. അപ്പോൾ മലയാളം പഠിപ്പിച്ചു തുടങ്ങിയതാണ്. പിന്നീട് മോണാക്ട്, കഥാപ്രസംഗം എല്ലാം പഠിപ്പിച്ച ഉണ്ണികൃഷ്ണനാണ്. നാടകം എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക, എല്ലാവരും ഒന്ന് മുന്നോട്ട് നമ്മുടെ സിബി സാറിന്റെ കമൽ സാറിന്റെ അടുത്തേക്ക് നിൽക്കുക. എല്ലാവരുടെയും അനുവാദത്തോടും സ്നേഹത്തോടും എല്ലാവരും ചേർന്ന് നിൽക്കുക. സ്നേഹത്തോടും ഒക്കെ കൂടി ഇവിടെ ഈ നിമിഷം നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻ ചേട്ടനെ നമ്മൾ ആദരിക്കുക. എല്ലാവരും ചേർന്നേക്ക് ഫോട്ടോ എടുക്കാനുള്ളതാണ്, അതുപോലെ ഒത്തിരി ക്യാമറകളുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്നിച്ച് നിങ്ങളുടെ അനുവാദത്തോടുകൂടി സ്നേഹത്തോടുകൂടി വിവേകാനന്ദൻ വയറിലാണ് എന്ന ഈ ചിത്രത്തിന്റെ 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ ഇവിടുന്ന് 2 മലയാളത്തിന്റെ പ്രിയ സംവിധായകർ രണ്ടുപേരും ചേർന്ന് ആദരിക്കുകയാണ്. ഒപ്പം ഇനി ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സിനിമയുടെ തന്നെ 2 പ്രൊഡ്യൂസേഴ്സായ നസീം സാറിനെയും അതുപോലെ തന്നെ ഷല്ലു സാറിനെ ക്ഷണിക്കുന്നു. അവർ രണ്ടുപേരും ചേർന്ന് പൊന്നാട അണിയിച്ചുകൂടി ക്രിസ്റ്റിയാനോട് ചേർന്ന് ആദരിക്കുന്നു. ഇനിയാണ് നമ്മൾ വിവേകാനന്ദൻ നമ്മളോട് മിണ്ടാൻ പോകുന്നത്. പല തരം ഒന്നും മിണ്ടിന് മിണ്ടലല്ല. എല്ലാം പറയാനൊക്കെ ഓരോരുത്തരായിട്ട് പറഞ്ഞു. പ്ലസ് 2 പഠനം കഴിയുന്നതോട് കൂടിയിട്ട് മമ്മിക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല. അപ്പോൾ പ്ലസ് 2 പരീക്ഷയുടെ എക്സാം ഹോളിഡേസിൻ്റെ സമയത്ത് മമ്മി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ, കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല. അപ്പോൾ ഞാൻ മമ്മീനോട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് മമ്മി അറിയാതെ കറുപ്പ് പാഡിൽ മോണാക്റ്റിന് ഫസ്റ്റ്, കഥാപ്രസംഗത്തിന് അങ്ങനെ അങ്ങനെ കിട്ടിയ കിട്ടിയ പേപ്പർ കട്ടിങ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ളൊരു സാറുണ്ട്, അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് എനിക്കറിയാവുന്ന പിന്നെ കമൽസാറിൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷക്കാരൊക്കെ അവിടെ കൊണ്ടുവന്നതാണ്. അവിടെ ചെന്നാക്കിയപ്പോൾ സബൂർ ആൻറ്റിയാണ്. അപ്പോൾ സബൂർ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ചാക്കോ ചേട്ടൻ്റെയും മരിയ ടീച്ചറിൻ്റെയും മോൻ പൊന്നാനിയിലുള്ളത്. ആ അപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു, ഞാൻ സാറിനെ കാണാൻ വന്നതാണ്, ഞാൻ മോണാക്റ്റിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, നാടകമൊക്കെ കളിക്കുന്നുണ്ട്, നാടകത്തിൽ ബസ് സ്റ്റാൻഡ് ഒക്കെ ആയിട്ടുണ്ട്, എനിക്ക് സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാം. അയ്യോ സാറ് കൂടി ഇല്ലല്ലോ, സാറ് എറണാകുളത്താ ഷൂട്ടിങ്ങിനാണ്. അങ്ങനെ പറഞ്ഞു, നമ്പർ എന്തെങ്കിലും തന്നാൽ ഞാൻ വിളിച്ചു നോക്കായിരുന്നു. അപ്പോൾ വീട്ടിലെ നമ്പർ തന്നു. പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കും. വിളിച്ചു നോക്കുമ്പോൾ സെബുറാൻറ്റിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും. എന്നിട്ട് സാറ് വിടില്ല, സാറ് വിടില്ല, സാറ് വിടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പരീക്ഷയാണെങ്കിൽ തുടങ്ങാറുമായി, പരീക്ഷയിൽ എന്തായാലും നമുക്ക് പാസ്സാവുമെന്നുള്ളത് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോൾ ആലോചിക്കുന്നത് സാറിനെയാണ്, സിനിമയിൽ കമൽ സാറുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. കാരണം നമുക്ക്
പൊന്നാനിയിൽ ജനിച്ചു വളർന്ന ഒരു പയ്യനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക, അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ് ഗ്രഹലക്ഷ്മി, വനിത, മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാൽചേട്ടന്റെ അല്ലെങ്കിൽ അക്കുചേട്ടന്റെ ദിലീപേട്ടന്റെ ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിന്റെ എന്നുള്ളൊരു ഐഡിയ. ഈ കമൽ സാറാണല്ലോ എൻ്റെ ചെറുപ്പത്തിൽ അവിടെ വീടിൻ്റെ അടുത്ത് ആനപ്പടിയിൽ താമസിച്ചിരുന്നത്, വെറുതെ കുട്ടിയെ ബിസ്ക്കറ്റ് ആയിട്ട് വരുന്ന ആളല്ല സാറ്, കുട്ടിയെ ബിസ്ക്കറ്റ് ആയിട്ട് വരുവന്ന്. അപ്പോൾ ഞാൻ അഭിജി ഉമ്മിച്ചിന്നാണ് വിളിച്ചിരുന്നത്, പപ്പലു ആണെങ്കിൽ ഡാഡിയും അമ്മയും, അങ്ങനെയാണ് പിള്ളേർ വിളിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കയ്യിൽ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നപ്പോഴല്ലേ മനസ്സിലായി ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. ലൊക്കേഷനിൽ വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോൾ സാറിന് ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഞങ്ങൾക്ക് ക്രാക്ക് ആക്കി. അപ്പൊ മനസ്സിലായില്ലേ അവിടെ വെറുതെ പറഞ്ഞ. അപ്പോ അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയേ, അതല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ടും. അപ്പോ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം, പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനുള്ളതാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നോക്കിയിട്ട് സിനിമയില് ആക്ടർ ആവാൻ ചാൻസ് ചോദിക്കുക എന്നല്ലാതെ വേറൊരു വഴി കാണുന്നില്ല. ആ ഇടയ്ക്കാണ് ദിലീപേട്ടന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു തുടങ്ങി. കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറി പറ്റി നടനായി നായകനായി, അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അപ്പൊ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയ നടനാവാം, ഡയറക്ടർ മാത്രമല്ല. അപ്പൊ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മൾ ആലോചിക്കണത്, അല്ലെങ്കിൽ നമുക്ക് ഊർജ്ജം തരുന്നത്. അങ്ങനെ കഷ്ടി കഷ്ടി ജയിച്ച് 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 ഒമ്പതാം ക്ലാസ്സിൽ മാത്രം 2 വർഷം പഠിച്ചു. ആ കൊല്ലങ്ങൾ അങ്ങനെയായിരുന്നു, അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാളം മീഡിയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒന്നുകൂടി പഠിക്കണം, എല്ലാ രസാകും ഉസാകും എന്നൊക്കെ കണ്ട് മലയാളത്തിലേക്ക് പഠിക്കേണ്ടല്ല. അപ്പൊ മലയാളം അറിയില്ല എന്ന് മനസ്സിലായി, ഇംഗ്ലീഷ് അറിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1 +2 കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ഇടയിൽ 7ാം ക്ലാസ്സിലൊരു സംഭവം ഉണ്ടായി. സാറ് നവരത്ന ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോ ഞാൻ സാറിനെ കാണാൻ പോയി. സ്റ്റേജിന്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് സാറിനെ തോന്നി, സാറെ ഞാൻ ഷൈൻ ചാക്കോ ചേട്ടൻ്റെയും മല്ലി ടീച്ചറുടെയും മോൻ ആനപ്പടിയിലുണ്ടായിരുന്നു. അപ്പൊ സാറ് ആ എന്താ കാര്യം? അല്ല എനിക്ക് ഡാഡി കാലിൽ ആടി കുത്തി തുരുമ്പ് കയറി, ആകെ പോയസനായിട്ട്, അല്ല എന്താ പറയാ, ടെറ്റനസ് ആയിട്ട് കെടുക്കുകയാണ്. സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സാറ് ചെറിയ പയ്യനല്ലേ 7ാം ക്ലാസ് പഠിക്കണം, സാറും സ്വഭാവം ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കൊണ്ടുവരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മീനെ കൊണ്ട് എനിക്ക് സിനിമയിലെ വലിയ ചാൻസ് വാങ്ങി തരണമെന്ന് പറഞ്ഞു. അന്ന് അഴകിയരാവണം റിലീസ് ചെയ്തു. പിന്നെ സാറിൻ്റെ ആദ്യം മുതൽ ഉണ്ണികളെ ഒരു കഥ പറയാൻ മുതൽ എല്ലാം കുട്ടികളെ എനിക്ക് കാണാം. അപ്പോൾ കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളാ, അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയുള്ള ഒരു ചിത്രമാണ് സാർ എടുക്കുന്നത് മനസ്സിലായി. അഴകിയരാവണം എന്ന് കഴിഞ്ഞിട്ടുള്ളൂ, അതിൽ കാവ്യയുടെ കുട്ടിക്കാലം, മമ്മൂക്കയുടെ കുട്ടിക്കാലം, ശ്രീനിയുടെ കുട്ടിക്കാലം, ഫുൾ കുട്ടിക്കാലം. കുട്ടിക്കാലങ്ങളിൽ അന്ന് മമ്മൂക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രശ്നം ഉണ്ടായിട്ട് നാട് കിടന്നത് കാവ്യനെ ചെറുപ്പത്തിൽ. അപ്പോൾ അങ്ങനത്തെ സീൻസും കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം. ഞാൻ വീട്ടിൽ വിളിച്ചു കൊടുത്ത് സാറും സ്വഭാവിക്കുകയും ചായ കുടിച്ചു. അപ്പോൾ സാറിനോട് മമ്മിയോടും ഈ പറയാനുള്ളത് പറയാൻ പെട്ടെന്ന് എന്താ പറയാണ്, എൻ്റെ ഓട്ടോഗ്രാഫ്. അപ്പോൾ സാറ് തന്നെ എനിക്ക് തന്ന ആ പ്രോഗ്രാമിൻ്റെ ആ കാർഡ് ഞാൻ സാറിന് കൊടുത്തു. സാർ അതിൽ സ്നേഹപൂർവ്വം കമലിന് എഴുതി. ഞാൻ ഇന്ന് ഓട്ടോഗ്രാഫ് എഴുതുന്നത് അങ്ങനെ, സ്നേഹപൂർവ്വം ഷൈൻ പേര് മാറ്റി. എന്നിട്ട് സാറ് വണ്ടി എടുത്ത് പോവാന്ന് പറയുമ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി പറ എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു, നിനക്ക് അഭിനയിക്കണം. നീ പറഞ്ഞു ആ അപ്പൊ സാറ് പേര് കിട്ടപ്പോ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പൊ സാറാ ഗിയർ ഇട്ടിട്ട് വണ്ടി എടുത്തിട്ട് പോയി. ഞാൻ പറഞ്ഞു, ഇതപ്പ പരിപാടി സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, ആ വിളിക്കാട്ടോ എന്ന് പറയുന്നു. ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷമാണ് ഞാൻ പിന്നെ +2 കാണാൻ പോയത്. സെബുറാൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിയത്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ ഒന്നും കൂടി സാറിനെ കാണാൻ മമ്മീനോട് പറഞ്ഞു, സാറ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ നമ്പർ ഇട്ട് പോയത്. അങ്ങനെ എറണാകുളത്തേക്ക് കയറി വന്നു. ലൊക്കേഷനിൽ എത്തിയപ്പോൾ അന്ന് ഗ്രാമഫോണിൻ്റെ ഷൂട്ട് എടുക്കും, ദിലീപേട്ടൻ്റെയും ദിലീദാസിൻ്റെയും.
അവിടെ ചെന്നപ്പോ നമുക്ക് പന്തിയെല്ലാം തോന്നി. ആദ്യമായിട്ടാണ് ഞാൻ ലൊക്കേഷൻ കണ്ടിട്ട് കൈയും കാലം മറിക്കാൻ തുടങ്ങി. ഇതിപ്പോ ചാൻസ് കഴിക്കണ പോലെയും കോണാക്ട് കളിക്കണ പോലത്തെ പരിപാടിയല്ലല്ലോ. ഇത്രയും ആൾക്കാർ ലൈറ്റും ബഹളും എൻ്റെ ഉള്ളിൽ എന്തഭിനയിക്കാനാണ്? ഞാൻ സാറിനെ നോക്കി പറഞ്ഞ സാറ് ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകും ഒരു കൂട്ടം ആൾക്കാർ എന്താണെന്ന് വ്യക്തമല്ല. അപ്പം ഞാൻ ആ കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഹൈറ്റ് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കയറി പറ്റി. നോക്കുമ്പോൾ ലിഫ്റ്റ് അടഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ സുഖമായിട്ടാണ് ഇപ്പുറത്ത് അത്യാവശ്യം തടി കമൽ സാർ. ഞാൻ എൻ്റെ ഇടയിൽ ഇങ്ങനെ സാറേ സാറേ ഞാൻ ചാക്കോച്ചാട്ടൻ്റെ മോൻ കറക്റ്റ് മറ്റേ ടീച്ചറിനെ ആനപ്പടിയിലുള്ളത് നീ എന്താ ഇവിടെ? അല്ല സാറേ എനിക്ക് സാറിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിട്ട് സിനിമയിൽ വർക്ക് ചെയ്യണം. എനിക്ക് പരീക്ഷ ഉണ്ട്, കാരണം പബ്ലുവിന് പരീക്ഷ എന്നുള്ളതാണ് അറിയാം. പ്ലസ് ടു പോയി പരീക്ഷ എഴുതി വാന്ന് പറഞ്ഞു. അത് കേട്ടത് ഞാൻ ഒറ്റ പിന്നെ അവിടെ നിന്നില്ല. ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത്. ഒറ്റ പോകെ പോയി വീട്ടിലെത്തി മമ്മിയെ റെഡി ആയിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സാറിനെ സിനിമയിൽ എടുത്തിട്ടുണ്ട്, പരീക്ഷ ആയിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ മമ്മി പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ബാക്കി പിന്നീട് ഞാൻ കാത്തിരിപ്പനോട് കാത്തിരിപ്പ്, കാരണം അടുത്ത പടം ആവണ്ടേ, അടുത്ത പടത്തിലേക്ക് അടുത്ത പടം ആവുമ്പോൾ വന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ഒരു പടം ഷൂട്ടിങ് നടക്കുന്നു. അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ, അതായത് റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പണി വേണം. അതിന് മുന്നേ എന്തെങ്കിലും സെറ്റാവും. പത്രത്തിൽ കമൽ ചിത്രം തുറക്കുന്നു, തൃശ്ശൂർ എഞ്ചിനീയറിങ് കോളേജ് ലൊക്കേഷൻ. അപ്പം തന്നെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഞാൻ പോവാണ്. അന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് തൃശ്ശൂർ. ഒരു കവറിൽ ഡ്രസ്സും രണ്ട് ഡ്രസ്സ് ജോഡി എടുത്ത് പോയി ലൊക്കേഷനിലെത്തി. എഞ്ചിനീയറിങ് കോളേജാണ് കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. അവിടെ എത്തി, അവിടെ എത്തിയപ്പോൾ സിദ്ധും ജിഷ്ണുവാണെന്ന് അഭിനയിക്കുന്നത് അവർ നമ്മൾ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ കോളേജ്. പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെന്നെത്താൻ പറ്റണ സ്ഥലം തന്നെ കോളേജ്. ഒരുപാട് പിള്ളേരും, അപ്പോൾ ഞാൻ എനിക്ക് പിള്ളേർക്കൊക്കെ വെക്കേഷൻ ആയിട്ട് എന്താ പോകാൻ സാധനം എനിക്ക് വന്നതായിരിക്കും ഇത്ര അധികം ആൾക്കാർ. അപ്പം നമ്മളിതിൽ കാണുന്നില്ല, ഞാൻ സാറിനെ കാണുന്നുണ്ട്. അപ്പോൾ സാറ് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും. സുഖമായിട്ട് ഉണ്ട് ക്യാമറ ചെയ്യാന്ന്. അപ്പം ഞാൻ സുഖമായിട്ട് അത്യാവശ്യം നല്ല വലിയ ക്യാമറയ്ക്ക് റേഞ്ചിലൊക്കെ ഇരിക്കുന്നത്. രണ്ടുപേരും ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്തത്, ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്നത്. സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കയ്യടിയുകയുണ്ട്. ആ ഷോട്ട് കഴിഞ്ഞ് രേണുകയായിട്ടൊരു ഷോട്ട് എടുക്കുക, കാരണം അപ്രോച്ചിങ് ഷോട്ട് ട്രാക്കിലിട്ടുള്ളു. അപ്പോൾ മനോഹരായിട്ടല്ലേ നമ്മുടെ ട്രെയിനിലെ മനോഹരായിട്ട് കുട പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാച്ചുകൾ വീഴുന്നുണ്ട് രേണുകയുടെ. അപ്പോൾ ഈ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ രണ്ട് മൂന്ന് ടേക്ക് കഴിഞ്ഞപ്പോൾ മനോഹരായിട്ടും എല്ലാ കുട അവിടെ വെച്ചിട്ട് ബാക്കിലേക്ക് പോയി. അതിൻ്റെ ഇടയിൽ ടേക്ക് 3-4 ഒക്കെ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കുട എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങിയില്ല. അപ്പൊ സാറ് ഓക്കെ റെഡി അല്ലേ? അപ്പൊ ഞാൻ റെഡി. അങ്ങനെ ടേക്ക് ഓക്കെ 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 ഫസ്റ്റ് കൊടുത്തു വർക്ക് തുടങ്ങി. അപ്പൊ തന്നെ സാറ് പാക്കപ്പും പിടിച്ചു കാറിൽ കയറുമ്പോ ഞാൻ സാറ ഞാൻ ചാക്കോച്ചാട്ട മറിയ ടീച്ചറിന് മോൻ പൊന്നായിട്ടുള്ള നീ എന്താ ഇവിടെ? അല്ല സാറ് അടുത്ത കൊടുത്തിട്ട് വരാൻ പറ്റില്ല, ഞാൻ ജോയിൻ ചെയ്തു, ഞാനാണ് കൊടയൊക്കെ പിടിച്ചത്. അല്ല സാറേ അപ്പൊ പറഞ്ഞു നീ ഒരു ആ ഹോട്ടലിലേക്ക് വരാമല്ലോ. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെന്നല്ല കേട്ടാ, താമസിക്കണം ഹോട്ടൽ ലൂസി ഹോട്ടൽ. അവിടേക്ക് വന്നു, അവിടെ ചെയ്തപ്പോൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിച്ച് റിസപ്ഷനിൽ നിന്ന് സാറിന് ഒന്ന് ഓർമ്മിപ്പിക്കും, സാറേ ഞാൻ ഇവിടെ ഉണ്ട് ചകച്ചോട്ടൻ്റെ. അങ്ങനെ സാറിൻ്റെ റൂമിലേക്ക് വിളിച്ചു. എനിക്കറിയാം ഇത് ഒഴിവ് പറയാനാണ്. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഒന്നും ടെൻഷൻ അടിക്കണ്ട, താമസിക്കേണ്ട ചിലവൊന്നും കാര്യം ഒന്നും ആലോചിക്കേണ്ട, ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് വരാം, അമ്മയുടെ വീട് അനമാവ, പിന്നെ ഭക്ഷണമൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, പിന്നെ ഒരു അധിക ചിലവ് ഉണ്ടാവില്ല, ഞാൻ ഡെയിലി വീട്ടിൽ നിന്നോളാം, എന്നെ നിർത്തി തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഈ പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് പറഞ്ഞേക്കാന്ന് അറിയില്ലല്ലോ, ദുബായിലേക്കാ വേറെയിലേക്കാ സൗദിയിലേക്കാണെങ്കിൽ കഴിയും. അപ്പോ അങ്ങനെ സാറ് പറഞ്ഞു ആ അല്ല ഷൈന ഇപ്പൊ ആള് കൂടുതൽ, ഇപ്പൊ തന്നെ ഒരാൾ കൂടുതലുണ്ട്, ആ ഒരാള് പുതിയത് വന്നിട്ടുണ്ട്, അതാണ് നേരത്തെ സൗബിയും പറഞ്ഞ ഷംജു നിനക്ക് വേണമെന്ന് പറഞ്ഞു കുടുംബത്തിൽ നിന്ന്. അപ്പൊ അടുത്ത പടത്തിൽ സാറ് അടുത്തോളം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോളാം, ഇങ്ങനെയൊക്കെ നിന്നോളാം. ഒരു തരത്തിലും പോകും, കാരണം ഇത്തിരി ബോധമുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി വിടാമല്ലോ. ഇതൊരു പയ്യനും ആയിപ്പോയി, അല്ലെങ്കിൽ പിന്നെ സാറിനോട് ചോദിക്കാതെ വരും. എന്റെ ബുദ്ധിയിൽ വന്നത് സാറിനോട് ഇനി വിളിച്ചു ചോദിച്ചാൽ സാറ് അടുത്ത പടം ഒന്ന് വീണ്ടും പറയും വരണ്ടാന്ന്. അത് കാരണം ഞാൻ നേരത്തെ സാറിനോട് പോലും ചോദിക്കാതെ ജോയിൻ ചെയ്തത്. അപ്പൊ ഇതിന്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, സെലീം പുതിയൊരാളോട് വരുന്നുണ്ടോ ഉണ്ടോ എന്തോ ഉണ്ടോ സെലി. അപ്പൊ സാറ് പറഞ്ഞു സെലീനെ പോയി കണ്ടാൽ മതി. അപ്പൊ സെലി എന്ന് പറയുമ്പോ ഞാനത് ഏത് സെലി എന്നുള്ളത് അന്വേഷിച്ചിട്ടുണ്ടോ. പിറ്റേ ദിവസം ഞാൻ വന്നു,
ഞാൻ ലൊക്കേഷനിലോ സെലീനെ അന്വേഷിച്ച് നടക്കുക. അതിൻ്റെ ഇടയിലാണ് എന്നെ ഇവിടെ നിർത്തും, എന്നിട്ട് ഇവിടെ നടക്കാൻ പറയും, എന്നിട്ട് അവിടെ നിർത്തി കൂടെ നടക്കും. അത് നമ്മുടെ സുഗീത്. സുഗീത് വിചാരിച്ച് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് പയ്യനാണെന്ന്, കോളേജല്ലേ, അപ്പൊ ഒരേ പ്രായത്തിലുള്ള പിന്നെ ഞാൻ വിചാരിച്ചതായിരിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ പണി. ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാം, ഇങ്ങോട്ട് നടക്കാം. ഞാൻ സുഗീതായിട്ട് ഞാൻ അതൊക്കെ നീ ഇവിടെ നിന്നാൽ മതി, ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു നോക്കും. രണ്ടു മൂന്നും കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുതിയത് വന്നത്, നീയാണ് പുതിയത് വന്നത്, നിന്നെ രണ്ടു മൂന്നായി ഇവിടെ അന്വേഷിച്ചെടുക്കും. സാറ് സെമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരാൾ വരുന്നുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയത്. അന്ന് ആദ്യമായിട്ട് പെട്ടിച്ചു വന്നത് കഥ കൊണ്ടുപോകുന്നത് നമ്മളാന്നാ പറയാ, ഞാൻ ശ്രമിച്ചു. അങ്ങനെ സ്ക്രിപ്റ്റ് ബോക്സ്, അപ്പൊ നമ്മൾ തമാശയില് പറയും ഇവരൊക്കെയാണ് അവനെങ്കിലും കഥ കൊണ്ടുപോകുന്നത് നമ്മളാ, അവനെ ചുമന്ന് കൊണ്ടുപോയി ആ പെട്ടി അവിടെ വെക്കും. അതാണെങ്കിൽ ഇത്രയും വലിയ പെട്ടി നമ്മളൊരു പൊക്കിച്ചിട്ടുണ്ടാവുക. എല്ലാ എല്ലാ ദിവസവും കൊണ്ടുവരുന്നത് അത് പെട്ടെന്ന് എപ്പോഴാ ചോദിക്കാന്ന് അറിയില്ല. ആ അങ്ങനെ ഇതവിടെ വരെ എത്തി. ഇതെങ്ങനെ പറഞ്ഞു ഉദ്ദേശിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോ ഈ ഇതുവരെ ആയിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് സിനിമയില്. അത്രയും ദൈർഘ്യം ഇല്ല ഈ നൂറിലേക്ക് എത്താൻ, കാരണം ഇതിപ്പോ വന്നു വന്ന് എനിക്ക് 100 വയസ്സ് പോയ പോലെ ഒരു പ്രതീതിയാണ് എല്ലാരും നിങ്ങൾക്ക്. ഞാൻ ഇടയ്ക്ക് വെച്ചിരുന്നു അല്ല, നമ്മളെ ഇടയ്ക്ക് ആഘോഷിക്കാറുണ്ടല്ലോ 75 വയസ്സ്, 100 വയസ്സൊക്കെ അതേപോലെ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക് യു. നമ്മളുടെ ലൊക്കേഷൻ ഉണ്ട് സാർ, എങ്ങനെ എന്നെ എടുത്ത്? എപ്പോഴും എനിക്ക് അറിയില്ല, കാരണം എല്ലാവരും എടുത്ത് എങ്ങനെ എടുത്ത് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇതേപോലെ ഒരാളൊന്നും ലാലും ലാൽ ജോസ് അല്ലേ, അതൊക്കെ അനുഭവങ്ങൾ പറയുന്നത് കുറേ ഉണ്ട്. ലാലു വരെ പറഞ്ഞിട്ടുണ്ട് പലയിടത്ത്, അടുത്ത പടത്തിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു വിട്ടു, അതുകൊണ്ട് പിന്നെ ഒന്നാണ്. അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ വന്ന ആൾക്കാർ, പക്ഷെ വളരെ പെട്ടെന്ന് വന്ന് ആഷിക്കണം, ആഷിക്ക് വളരെ ടാലന്റായിട്ട് വന്നു. അങ്ങനെ കുറെ കഥകളുണ്ട് നമ്മളെ കഥാതല്ലാത്തോണ്ട് നമുക്ക് വിവേകരണ വരലാണ് തിരിച്ചു വരാം. നമ്മളെ എനിക്ക് ആദ്യം ക്യാരക്ടർ കിട്ടിയത് ഷെഫീസ് ആയിട്ട് പറഞ്ഞു. ഷെഫീസ് ആയിട്ട് നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ല, സാറിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്, മാനേജറായിട്ട് പിന്നെ കൺട്രോളറായി പ്രൊഡ്യൂസറായി. ഷെഫീസായിട്ടാണ് ഞാൻ ആഷിഖിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷൈൻ്റെ മുടി വളർത്തിയിട്ട് നമുക്ക് കണ്ടു തന്നെ. അത്രയും കാലം ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം ഞാൻ വിചാരിച്ചത് ഇന്ന് ഈ ആക്ടർ ഡയലോഗ് തെറ്റിക്ക് ശരിക്കും അഭിനയിക്കാതെ എനിക്ക് ചാൻസ് കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടാതെ 8-9 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ചാൻസ് കിട്ടിയത് കെട്ടാൻ വേണ്ടി. അതിനുശേഷം എനിക്ക് ഉണ്ടായ കേസും അനുഭവങ്ങളും അതിന് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു സിബിനെ പോയി കാണണം, സിബി സാറിനെ പോയി കാണണം. സിബി സാറിനെ എന്നെ വെച്ച് പടം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ. അങ്ങനെ ഞാൻ സിബി സാറിനെ പോയി കണ്ടത്, അതിൻ്റെ ഡാഡി ഡാഡിനോട് ഞാൻ പറഞ്ഞു സിബി സാറും റസാക്കിയും ഫ്ലാറ്റിലുണ്ട്, ഫ്ലാറ്റിൽ പോയി കാണണം. അപ്പോൾ ഡാഡി പറഞ്ഞു ഫ്ലാറ്റിലാണ്, കാരണം ഫ്ലാറ്റിനാണല്ലോ എന്നെ പിടിച്ചോണ്ടോ. അത് ഞാൻ വന്ന് പറഞ്ഞു ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞു. ഡാഡി കുറച്ച് പേടിച്ചു, പിന്നെ റസാക്കി ഉണ്ടായിരുന്നു. സിബിസാറും റസാക്കിയും എൻ്റെ ഇടവും പോലെ ഇരുന്നിട്ടാണ് ആ പടം ചെയ്ത് തീർത്തത്. രസകരം അറിയാലോ, ജീവിതം എല്ലാം വളരെ രസകരമായിട്ടാണ് അവതരിപ്പിക്കുക. എൻ്റെ അടുത്ത് പറയുകയാണ് നീ വിഷമിക്കുന്നുണ്ട്, കുട എടുക്കാൻ മറന്ന് മഴയത്ത് പെടുമ്പോഴല്ലേ നമുക്ക് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഈ കുടയും ചൂടിയാണെന്നിട്ട് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നടക്കുന്നതനുസരിച്ചുണ്ടാവുന്ന ഈ വഴികളൊക്കെ, അല്ലാതെ അങ്ങനെ പ്രത്യേക വഴികളൊന്നും ഇല്ല ഈ ലോകത്ത്. ഈ രണ്ട് വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയും നമ്മൾ, ഈ രണ്ട് പ്രയോഗങ്ങൾ ഞാൻ എപ്പോഴും അറിയും. സിബിസാറിൻ്റെ ആണെങ്കിലും റസാഖയുടെ ആണെങ്കിലും ഞാൻ എപ്പോഴും ആണെങ്കിൽ എന്നെ എന്തിനാണ് ഇവർ വീണ്ടും പടത്തിൽ വെച്ച് അഭിനയിപ്പിച്ചത്. ഞാൻ ജയിലിൽ എടുക്കുമ്പോൾ ആലോചിച്ചിരുന്നത് ഇനി എനിക്ക് നല്ല കഥാപാത്രങ്ങളും ലീഡ് കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വളരെ മോശം ഇമേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നെ ഞാൻ തന്നെ ആശ്വസിപ്പിച്ചിരുന്നത് നിനക്ക് നല്ല നെഗറ്റീവ് ക്യാരക്ടേഴ്സ് കിട്ടും, ബെസ്റ്റ് വില്ലൻ വില്ലൻ നല്ല വില്ലത്തിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു അതാണ് നല്ലത്, അങ്ങനെ ചെയ്യണം, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവണം പോലെ. പക്ഷേ എനിക്ക് അതിൽ ലീഡ് ക്യാരക്ടർ തന്ന എൻ്റെ ഒപ്പം നടന്നവരാണ് സിബി സാറും റസാക്കി. അതിൻ്റെ ഇടയിൽ സബൂറൊക്കെ എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, കേസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എടാ നീ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട, സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഞാൻ അതെനിക്ക് വളരെയധികം എന്താ പറയുക, കാരണം ഞാൻ സുബ്രാൻഡിയുടെ അടുത്താണ് ആദ്യമായിട്ട് പോകുന്നത്, സാറിൻ്റെ അടുത്ത് പോകുന്നതിനാണ്. സുബ്രാൻഡിയാണ് ആ നമ്പർ തരുന്നത്. താങ്ക് യു. എന്തായാലും കുറേ